എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഭക്ഷ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടും കെയറൈസ് അതുപോലെ തന്നെ സപ്ലൈകോ സബ്സിഡി വിതരണവുമായി ബന്ധപ്പെട്ടും അറിയിപ്പുമായി ഭക്ഷ്യമന്ത്രി കഴിഞ്ഞ മണിക്കൂറിൽ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്റ്ററിംഗ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങളായിട്ട് ആരംഭിച്ചിട്ടുള്ള BPL റേഷൻ കാർഡിന് AA മഞ്ഞ റേഷൻ കാർഡിനും PHS പിങ്ക് റേഷൻ കാർഡിനും തുടങ്ങിയിട്ടുള്ള മസ്റ്ററിംഗ് നടപടികളാണ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത്. സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണവും മസ്റ്ററിംഗും നടക്കാതെ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ റേഷൻ വിതരണ സമയക്രമം പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു. അതിലും തീരുമാനമാവാതെ ഇന്നലെയും ഇന്നുമായിട്ട് റേഷൻ വിതരണവും മസ്റ്ററിംഗും നടക്കാതെ വന്നതോടുകൂടിയിട്ടാണ് താൽക്കാലികമായി മസ്റ്ററിംഗ് നടപടികൾ നിർത്തിവെച്ചിട്ടുള്ളത്. അതിന്റെ ശേഷം ഇപ്പോൾ റേഷൻ വിതരണം നടക്കുന്നുണ്ട്. മസ്റ്ററിംഗ് 10-ാം തീയതി വരെയാണ് നിർത്തിയിട്ടുള്ളത്. സാങ്കേതിക പ്രശ്നങ്ങൾ അതിനു മുമ്പ് പരിഹരിക്കാം എന്നാണ് ഉദ്യോഗസ്ഥർ ഭക്ഷ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും BPL റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും മസ്റ്ററിംഗ് നടപടിയിൽ പൂർത്തീകരിക്കണം എന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി. ഇത് കേന്ദ്ര സർക്കാരിന്റെ നിർബന്ധമാണ് എന്നും ഇതിൽ നിന്ന് ഒഴിവാകാൻ നിരവധി തവണ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും ഈ സമയത്ത് അതായത് ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നതിൽ രാഷ്ട്രീയം കണ്ടാൽ അതിനെ കുറ്റം പറയാനാകില്ല എന്നും ഭക്ഷ്യമന്ത്രി വിലയിരുത്തി. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ദ്രോഹിക്കലാണ് ഈ ഒരു നടപടിയിലേക്ക് എത്തിച്ചത് എന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും താൽക്കാലികമായിട്ട് മസ്റ്ററിംഗ് നടപടികൾ നിർത്തിവെച്ച അവസ്ഥയാണുള്ളത്. അതുപോലെ 15-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതിയും ക്യാമ്പുകൾ നടത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കും. അത് റേഷൻ കടയിൽ ആയിക്കോണം എന്നില്ല, തൊട്ടടുത്ത സ്കൂളുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് എത്താൻ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലെത്തി മസ്റ്ററിംഗ് ഈ 3 ദിവസങ്ങളിൽ പരമാവധി പൂർത്തീകരിക്കും. പിന്നെ വളരെ കുറച്ച് ആളുകളെ മസ്റ്ററിംഗ് ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ, ബാക്കിയുള്ള ആളുകളെ 31-ാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം എന്നാണ് കണക്കുകൂട്ടൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 10-ാം തീയതി വരെ മസ്റ്ററിംഗ് നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യം ആരൊക്കെ മസ്റ്ററിംഗ് ചെയ്യണം, പുറത്തു പോയിട്ടുള്ള ആളുകളുടെ കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. അത് അതുപോലെ തന്നെയാണ്, അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ എന്തായാലും മസ്റ്ററിംഗ് ചെയ്താലേ അവർക്ക് ആ റേഷൻ കാർഡിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ മസ്റ്ററിംഗ് ചെയ്യണമെങ്കിൽ അവർ ഇവിടെ വരണം, ഇല്ലെങ്കിൽ NRK രേഖപ്പെടുത്തും. NRK രേഖപ്പെടുത്തിയാൽ മുൻഗണനാ പദവി, റേഷൻ കാർഡിൻ്റെ മുൻഗണനാ പദവി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. അവർ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റും. ഈ ഒരു അവസ്ഥയും ഉണ്ട്. കുട്ടികൾക്ക്, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചെയ്യേണ്ട, പക്ഷെ 5 വയസ്സിന് കഴിഞ്ഞ കുട്ടികൾക്ക് മസ്റ്ററിംഗ് വേണം. അവർ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ വിരൽ പതിയുന്നില്ലെങ്കിൽ ഉടനെ അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം, അതിനുശേഷം മസ്റ്ററിംഗ് ചെയ്യണം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കാൻ പോയിട്ടുണ്ട് എങ്കിൽ ആ വിവരം സപ്ലൈ ഓഫീസിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് സമയം നീട്ടി കിട്ടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും. ഇതാണ് പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. അതോടൊപ്പം സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ ഉടനെത്തും, കെയറൈസും ഉടനെത്തുമെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ടെൻഡർ നടപടികൾ സംസ്ഥാനത്തെ വിതരണക്കാർ എത്താത്തതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യവിധങ്ങൾ, സബ്സിഡി സാധനങ്ങൾക്കുള്ള ഭക്ഷ്യവിധങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നേരിട്ട് കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സപ്ലൈകോയിലൂടെ ഓരോ റേഷൻ കാർഡുള്ളവർക്കും 10 കിലോ വീതം അരി വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാകും. ശബരി കെയറൈസിന്റെ മട്ടരിയുടെയും കുറുവരിയുടെയും ജയ അരിയുടെയും 5 കിലോയുടെ പാക്കാണ് ലഭിക്കുക. ഇങ്ങനെയുള്ള 2 പാക്ക് അരി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാം എന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.